മതിഗൗരിയമ്മേ കൊടി താഴെ വെക്കാം, ഒരു പട്ടുടുക്കാം മുടിക്കെട്ടഴിക്കാം, ഉടവാളെടുക്കാം കൊടുങ്ങല്ലൂർ ചെന്നാൽ ഒരു കാവു തീണ്ടാ. കാൽ നൂറ്റാണ്ട് മുമ്പ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ എഴുതിയതിന് മാർക്സിസത്തിൽ ഒരർത്ഥം, ജനാധിപത്യത്തിൽ വേറൊന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന CPM വിട്ട ഗൗരിയമ്മയ്ക്ക് ഇനി ഭക്തയായി പട്ടുടുത്തു നടക്കാമെന്ന് അഭിനവ മാർക്സിസ്റ്റുകൾ വ്യാഖ്യാനം ചമച്ച് തൃപ്തി കൊണ്ടു. ജനാധിപത്യ ശ്രീകോവിലിൽ ഗൗരിയമ്മ എന്ന പിന്നാക്കക്കാരിക്ക് മുടി കെട്ടഴിച്ച് ഉടവാളെടുത്ത് ഭരണിക്ക് കാവു തീണ്ടാൻ മാത്രമാണ് അവകാശമെന്ന സത്യമാണ് കവി പറഞ്ഞതെന്ന് മറ്റുള്ളവരും വിശ്വസിച്ചു. കേരം തിങ്ങും കേരളനാട്ടിൽ KR ഗൗരി ഭരിക്കാൻ പോകുന്നില്ലെന്ന സത്യം അങ്ങനെ അങ്ങനെ ജനത ഉൾക്കൊണ്ടു. നിറിവറ്റ ലോകം കനിവറ്റ കാലം, പടകാളിയമ്മേ കരയിച്ചു നിന്നെ. നിറിവറ്റ ലോകം കനിവറ്റ കാലം, പടകാളിയമ്മേ കരയിച്ചു നിന്നെ. '87 ഒരു മുദ്രാവാക്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേട്ടു, കേരം തിങ്ങും കേരളനാട്ടിൽ KR ഗൗരിയമ്മ ഭരിക്കും എന്നുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഭരണ നേതൃത്വത്തിലേക്ക് KR ഗൗരിയമ്മ വരാതെ പോയത്? അതെ, നമ്പൂരിയുടെ പണിയാണ്. നമ്പൂരിക്കത് പഠിപ്പിക്കില്ല നിങ്ങൾ. ഞാൻ എം ശങ്കർ നമ്പൂരി പാടിനെ പറ്റി പറയുമ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങേരും നമ്പൂരിയായിരുന്നു, അങ്ങേരാണ് അത്. അത് ഗൗരിയമ്മയോട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിരോധം തോന്നാൻ എന്താണ് കാരണം? എന്നോട് വിരോധം തോന്നല്ല, തോന്നാൻ കാരണം ഉണ്ടാകരുത്. എന്താണെന്ന് വെച്ചാൽ ഭരണകാര്യത്തിൽ അങ്ങനെ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഭരണകാര്യത്തിൽ മടിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നെ ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുക. ഇപ്പോൾ പലപ്പോഴായിട്ട് ഗൗരിയമ്മയോട് EMS ഒരു വിരോധം ഉണ്ടായിരുന്നു. ആ വിരോധം ഗൗരിയമ്മ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങേർക്ക് അങ്ങേരും നമ്പൂരിയോ താഴ്ന്ന ജാതിക്കാരോ മുഖ്യമന്ത്രിയാകുന്ന മൂപ്പരേക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ പിന്നെ നയനാരോ വലിയ ആളായി രണ്ടാം മൂന്നാം പ്രാവശ്യമൊക്കെ മുഖ്യമന്ത്രിയായി, അയാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഗുരുവാക്യമെല്ലാം ലഘുവാക്യമായി, ഗുരുവിൻ്റെ ദുഃഖം ധ്വനികാവ്യമായി. ഗുരുവാക്യമെല്ലാം ലഘുവാക്യമായി, ഗുരുവിൻ്റെ ദുഃഖം ധ്വനികാവ്യമായി. അർഹിക്കുന്ന സ്ഥാനം ജനങ്ങളല്ലേ നൽകേണ്ടത്, അതുകൊണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി അതിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് അർഹിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. അന്ന് ചില ഭാഗങ്ങളിലെങ്കിലും കേരം തിങ്ങും കേരളനാട്ടിൽ KR അവർ ഭരിച്ചിടും എന്ന മുദ്രാവാക്യം വിളിക്കുന്നു ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ അത് വന്നതിന് ശേഷം അതിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണയൊന്ന് EMS അതിനെതിരായിട്ട് ഇന്നു എന്നുള്ളതാണ്. EMS അല്ല അതിനെതിരായിട്ട് എന്നാൽ എനിക്കറിയാം, എതിരായിട്ട് ഇന്ന് വേറെ ചില ശക്തികളാണ്. അത് ഞാൻ ഇപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നത് അത് വേറെ വിഷയമാണ്. അർഹിക്കുന്നത് മുഖ്യമന്ത്രി പോലും തന്നെയായിരുന്നു. പലതരത്തിലത് പാർട്ടിക്കും അഭിമാനിക്കാമായിരുന്നു. കേരളത്തിൽ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ഞങ്ങളിൽ നിന്നുണ്ടായി എന്ന് പറയാമായിരുന്നു, നടന്നില്ല. ജാതീയമായ കാരണങ്ങൾ അതിന് ഇടയാക്കിയിട്ടുണ്ടെന്നുള്ളൊരു നിരീക്ഷണം, ജാതി സ്പർദ്ധയാണ് ഇടയാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേ ജാതിയിൽപ്പെട്ടവർക്ക് പിന്നീട് മുഖ്യമന്ത്രിയാകണം എന്ന തീരുമാനമെടുത്തവർക്കും ആഗ്രഹിച്ചവർക്കും ഒരുപക്ഷെ അതിൽ പങ്കുകണ്ടേക്കും. സർക്കാരിനെ വെല്ലുവിളിക്കുകയും ദേശീയതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന കാലത്ത് കേട്ടിരിക്കേണ്ട ചില വാചകങ്ങളുണ്ട്. അന്ന് പേരിൽ ഗൗരിയമ്മ ആയിട്ടില്ലാത്ത 33-കാരിയായ KR ഗൗരി തിരുക്കൊച്ചി നിയമസഭയിൽ പട്ടം താണുപിള്ളയുടെയും MJ ജോണിൻ്റെയും TV തോമസിൻ്റെയൊക്കെ മുന്നിൽ നടത്തിയ തീപ്പൊരി പ്രസംഗം. ഈ ഭാഗത്തുള്ള ഞങ്ങൾ, അതായത് ഈ പ്രതിപക്ഷത്തുള്ള ഞങ്ങൾ, ഈ രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നതെന്നും അന്യരാജ്യത്തോടാണ് കൂറയെന്നും മറുവശത്ത് നിന്നും പറയാറുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങൾക്ക് ചുമതലയില്ലെന്നും അവരോട് സ്നേഹമില്ലെന്നും
അതേസമയത്ത് മറുഭാഗത്തിരിക്കുന്നവർക്ക് രാജ്യത്തോട് കടമയുണ്ടെന്നും സ്നേഹമുണ്ടെന്നും പറയുന്നത് വിചിത്രമായിരിക്കുന്നു. ഇവരുടെ ജനങ്ങളും ഞങ്ങളുടെ ജനങ്ങളും വ്യത്യാസമുണ്ട്. അരിറേഷൻ മാസത്തിൽ ഒരിക്കൽ ആവശ്യപ്പെട്ട തൊഴിലാളികളെ വെടിവെച്ചുകൊന്നാണ് നിങ്ങൾ രാജ്യസ്നേഹം കാണിക്കുന്നത്. നിങ്ങളുടെ ജനങ്ങൾ ജന്മിമാരും കരിച്ചന്തക്കാരുമാണ്. അത് ഞങ്ങളുടെ ജനങ്ങളുമായി ഏറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രി മിസ്റ്റർ എ ജെ ജോൺ, വിദ്യാർത്ഥികളെ സമരത്തിനും മറ്റും ഉത്സുകരാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണല്ലോ ഗവൺമെന്റ് വക്താക്കൾ പറയുന്നത്. എന്താണ് വിദ്യാർത്ഥികളുടെ അസ്വസ്ഥതയ്ക്ക് കാരണം? ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള അവകാശങ്ങളും വിദ്യാർത്ഥികൾക്കുമുണ്ട്. ഫീസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നാൽ അവർ സമരം ചെയ്യും. കുറച്ച് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തു എന്ന പേരിൽ നിങ്ങൾ അവരെ പുറത്താക്കുന്നു. ഈ രീതിയിൽ കോളേജും സ്കൂളും പിതൃസ്വത്താണെന്ന രീതിയിൽ ഭരണം നടത്തുകയാണ്. രാജേന്ദ്രനെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് വെടികൊണ്ടിട്ടാണ് ഇപ്പോഴത്തെ ജനാധിപത്യം നമുക്ക് കിട്ടിയതെന്ന് ഭരിക്കുന്ന കോൺഗ്രസ്സുകാർ മറക്കരുത്. വിദ്യാർത്ഥികളുടെ സമരമാണ് നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് സഹായം നൽകിയത്. ഓർത്തുവെക്കണം. പൊതുപ്രവർത്തനം എന്നതിനേക്കാൾ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതാണ് ശരി. അതെനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസ കാലത്ത് ഉൾക്കൊണ്ട പ്രത്യയശാസ്ത്രമാണ് അതിനെ അവരെ പ്രേരിപ്പിച്ചതെന്നാണ്. കുട്ടിക്കാലത്ത് മുതൽ ഞാൻ ഗൗരിയമ്മ അറിയും. ഞാൻ കുട്ടിയായിരിക്കുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ വല്ലപ്പോഴും വരുമായിരുന്നു. എൻ്റെ ഒരു മൂത്ത സഹോദരിയുമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ അന്ന് അവർ ലോയ്ക്ക പിടിച്ചിരിക്കുകയാണെന്ന് അതിൻ്റെ ഓർമ്മ. വീട്ടിൽ വരെ ഞങ്ങളെ കൊച്ചുകുട്ടികളായിരുന്നു, അങ്ങനെ കാണുമായിരുന്നു. അതിനിടയിലാണ് ഈ പാർട്ടി പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. പാർട്ടി പ്രവർത്തനത്തിൽ ആകൃഷ്ടയാകുന്നത് എനിക്ക് സ്ഥിതി സമത്വ ആവർഷ്യം തന്നെയാണ്. വീട്ടിൽ സാമാന്യ സമ്പത്തുള്ള വീടാണ്, ഉയർന്ന പദവിയുള്ള വീടാണ്. അതെല്ലാം വെച്ചുകൊണ്ട് അന്നൊരു ലോവർ ഗ്രാജുവേറ്റ് സാധാരണഗതിയിൽ തൻ്റെ വക്കീൽ പണിയും അത്തരത്തിലുള്ള സ്ഥാനങ്ങൾക്കുമാണ് പോവുക. അതിൽ ഭിന്നമായി പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കാൻ കാരണം രാഷ്ട്രീയ ബോധവും ഉൾക്കൊണ്ട പ്രത്യയശാസ്ത്രം, സമത്വത്തിലുള്ള വിശ്വാസം ഇതൊക്കെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നേരിട്ട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരുക എന്ന് പറയുന്ന ധാരാളം ബുദ്ധിമുട്ടുകൾ, പീഡനം ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതാണ്. ആ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കാം, ഗൗരിയമ്മ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായില്ല? 70കൾക്ക് ശേഷം CPMൽ ഏറ്റവും പരിചയസമ്പന്നയായ സാമാജിക KR ഗൗരിയമ്മയായിരുന്നു. 1952 തിരുക്കൊച്ചി നിയമസഭയിൽ ആരംഭിച്ച സഭാജീവിതം, അക്കാര്യത്തിൽ EMS പോലും രണ്ടാം സ്ഥാനത്തേ വരൂ. നിലപാടുകളിൽ സമ്പൂർണ്ണ കമ്മ്യൂണിസ്റ്റ്. ഭൂപരിഷ്കരണം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ആദിവാസി ഭൂനിയമം ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ, IAS ഉദ്യോഗസ്ഥരെയൊക്കെ വരച്ച വരയിൽ നിർത്താനുള്ള പാഠവും. ഗൗരിയമ്മ വളർന്നുവന്ന സാഹചര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം ആ രാഷ്ട്രീയ ജീവിതം. വളരെ കുറച്ച് സ്ത്രീകളെ, പ്രത്യേകിച്ച് നമ്മുടെ അവർണ സമുദായങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയവരായ സ്ത്രീകൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നേട്ടങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അന്ന് വളരെ സാധാരണമാണ് ഏതെങ്കിലും ഒന്ന്, അവർണ സമുദായങ്ങളിൽ മാത്രമല്ല സവർണ സമുദായങ്ങളിൽ പോലും അപൂർവ നേട്ടങ്ങൾ കുറവായിരുന്നു സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം കണക്കാക്കിയാൽ. അപ്പോൾ അങ്ങനെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ പേരിൽ അവർക്ക് സമ്മാനങ്ങൾ പരസ്യമായിട്ട് നൽകുക. അപ്പോൾ അത് അവരുടെ ജാതി സംഘടനകൾ, മതസംഘടനകൾ, നാട്ടുകാർ, ഇങ്ങനെ പല പല വിഭാഗക്കാരും അവരുടെ നേട്ടങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പൊതു പരിപാടികൾ നടത്തുകയും അവരുടെ നേട്ടം ഈ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു നേട്ടമാണെന്ന് പലവട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് വളരെ പതിവായിരുന്നു. ഗൗരിയമ്മ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൻ്റെ ഗുണഭോക്താവും കൂടിയാണ്. പൊതുവേ പറഞ്ഞാൽ തൊഴിലാളി വർഗ സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് തൊഴിലാളി സ്ത്രീകൾ ഇതിനു മുന്നേ, ഇപ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞു, നമ്മളധികമൊന്നും ശ്രദ്ധിക്കാത്ത തൊഴിലാളി നേതാക്കൾ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് തന്നെ ഗൗരിയമ്മയുടെ ജനിച്ചു വളർന്ന സമീപ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ K Meenakshi എന്ന് പറയുന്ന തൊഴിലാളി സംഘാടക, ഒരുപക്ഷെ കേരളത്തിലെ തൊഴിലാളി സംഘാടനത്തിന് ഒരു പിതാവല്ല, മാതാവാണുള്ളത്, അത് ഈ പറഞ്ഞ K Meenakshiയാണ്. അതുപോലെ തന്നെ ആ പ്രദേശത്ത് കാളിക്കുട്ടി ആശാട്ടി എന്ന് പറയുന്ന പ്രശസ്തയായ ഒരു സംഘാടക, വേറെയും അന്ന് പ്രശസ്ത, ഇന്നാർക്കും അറിയില്ല. അതുപോലെ ഗൗരിയമ്മയുടെ സമകാലികരായിട്ടുള്ള തൊഴിലാളി സ്ത്രീകളുണ്ട്, ചില
വളരെ ശ്രദ്ധേയമായ സമരങ്ങളിൽ പങ്കെടുക്കുകയും ഇപ്പോൾ അസംബ്ലിയിൽ നോട്ടീസ് വിതരണം ചെയ്ത 40 അസംബ്ലിക്കകത്ത് കയറി നോട്ടീസ് വിതരണം ചെയ്യുകയല്ല, തൂവിയിടുക ചെയ്തത്. അങ്ങനെ നോട്ടീസ് എറിഞ്ഞിട്ട് പോയ തൊഴിലാളി സ്ത്രീകൾ ഈ ആലപ്പുഴ തന്നെ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവരെയൊന്നും എനിക്ക് തോന്നുന്നില്ല അവരുടെ പേര് പോലും നാട്ടുകാർക്ക് അറിയാം എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ നിശബ്ദമായ സമര വീര്യത്തിന് മുകളിൽ ഉയർന്നു വന്ന കുറച്ച് ഭാഗ്യവതികളെയാണ് നമ്മൾ കാണുന്നത് എന്നെപ്പോഴും ഓർക്കണം. അതിലൊരു പക്ഷേ ഭാഗ്യവതി എന്നും കേരളത്തിൻ്റെ തന്നെ ഭാഗ്യം എന്നും ഞാനെപ്പോഴും വിചാരിക്കുന്നത് ഒരു നാഷണൽ ട്രഷർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതുമായ ഒരു വ്യക്തിത്വമാണ് ഗൗരിയമ്മയുടെ. ഏതൊക്കെ വഴികളിലൂടെയാണ് ഗൗരിയമ്മ കടന്നുപോയത്? തിരുക്കൊച്ചി സഭയിലൊക്കെ പട്ടം താണുപിള്ളയെയും എം ജെ ജോണിനെയുമൊക്കെ അടിച്ചിരുത്തിയ നേതാവ്, അന്ന് പ്രതിപക്ഷത്തെ നയിച്ച ടി വി തോമസിനേക്കാൾ സഭയിൽ ഇടപെട്ടത് ഗൗരിയായിരുന്നു. തിരുക്കൊച്ചി സഭ ചേർന്ന ഓരോ ദിവസവും ചോദ്യമായോ പ്രമേയമായോ ഗൗരിയമ്മ ഇടപെട്ടു. സപ്തകക്ഷി മന്ത്രിസഭ ആടിയുലഞ്ഞത് ഗൗരിയമ്മയുൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് എതിരെ സി പി ഐ ഉന്നയിച്ച അഴിമതി ആരോപണത്തെ തുടർന്നായിരുന്നു. ഗൗരിയമ്മയ്ക്കെതിരെ ടി വി തോമസിൻ്റെ പാർട്ടിയായ സി പി ഐ എഴുതിക്കൊടുത്ത പരാതി ഇതായിരുന്നു. ആലപ്പുഴയിലെ ഒരു ബേക്കറിയിൽ നിന്നും പിടിച്ചെടുത്ത മധുര പലഹാരങ്ങളിൽ പഞ്ചസാരയുടെ അളവ് കുറവാണെന്ന് കണ്ടെത്തി. ഭക്ഷ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ബേക്കറി പൂട്ടാൻ ഉത്തരവിട്ടു. പഞ്ചസാരയുടെ അളവ് കുറഞ്ഞതിന് ബേക്കറി പൂട്ടിക്കരുതെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ഇത് ബേക്കറി ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങി ചെയ്ത അഴിമതിയാണെന്നായിരുന്നു ആരോപണം. ഈ ആരോപണം മന്ത്രിസഭ വീണതിനുശേഷം നിയമിക്കപ്പെട്ട വേലുപ്പിള്ള കമ്മീഷൻ തള്ളി. അച്യുതമേനോൻ സർക്കാരായിരുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സി പി എം സി പി ഐ സംഘർഷത്തിൽ ഉലഞ്ഞുപോയത് ഗൗരിയമ്മയുടെ വ്യക്തിജീവിതം കൂടിയായിരുന്നു. രാഷ്ട്രീയക്കാർ അവരുടെ വ്യക്തിജീവിതങ്ങൾക്ക് മീതെ പലപ്പോഴും, എപ്പോഴും അല്ല എന്നാലും പലപ്പോഴും, വ്യക്തിജീവിതങ്ങൾക്ക് മീതെ സ്വന്തം രാഷ്ട്രീയ ജീവിതത്തെ പൊതുജീവിതത്തെ കണക്കാക്കിയിരുന്ന ഒരു തലമുറയിൽപ്പെട്ട ആളാണ് അവർ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ദുഃഖങ്ങൾ ആ കണക്കിന് അവർ അനുഭവിച്ചിരുന്നിരിക്കാം. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഒരുപക്ഷെ ഇനിയൊരു ഗൗരിയമ്മ സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണം, പ്രധാന കാരണം മാധ്യമങ്ങളാണ്. ഇതുപോലെ ഒരു സ്വകാര്യ ജീവിതമുള്ള ഒരു സ്ത്രീയെ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും കടത്തിവിടാത്ത വിധത്തിൽ ക്രൗര്യം നിറഞ്ഞ ഒരു മാധ്യമ സംസ്കാരം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിച്ച് ചീന്തി അവരുടെ വ്യക്തിജീവിതത്തിൻ്റെ തലനാരിഴ കീറി ആ ഓരോ ചോരയൊലിക്കുന്നത്, ഇറ്റിറ്റ് വീഴുന്നത് കാണാൻ, കണ്ട് ആനന്ദിക്കാനും ഈ പറയുന്ന പ്രേക്ഷകരെ അതിലൂടെ ഒരു അതിൻ്റെ ഒരു ആനന്ദം പ്രത്യേകമായി പ്രേക്ഷകർക്ക് വേണ്ടി സൃഷ്ടിച്ചെടുക്കാനും പരസ്പരം മത്സരിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും ലോകമൊട്ടുക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഈ പറഞ്ഞ പോലെ ഇത്രയും വിപ്ലവകരമായ ഒരു വ്യക്തിജീവിതം നയിച്ച ഒരു സ്ത്രീക്ക് രാഷ്ട്രീയ രംഗത്ത് ഇതുപോലെ രാഷ്ട്രീയ രംഗത്തിൻ്റെ തലപ്പത്തേക്ക് ഉയരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കണ്ടു തന്നെ അറിയണം, ആ സാധ്യത വളരെ വിദൂരമായിട്ട് തോന്നിപ്പോകുന്നു ഈ തലമുറ. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, കലികൊണ്ട് നിന്നാൽ അവൾ ഭദ്രകാളി, ഇത് കേട്ടുകൊണ്ടേ ചെറുബാല്യമെല്ലാം പതിവായി ഞങ്ങൾ ഭയമാറ്റി വന്നു. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, കലികൊണ്ടു നിന്നാലവൾ ഭദ്രകാളി, കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, കലികൊണ്ടു നിന്നാൽ അവൾ ഭദ്രകാളി, ഇതു കേട്ടുകൊണ്ടേ ചെറുബാല്യമെല്ലാം പതിവായി ഞങ്ങൾ ഭയമാറ്റി വന്നു. മന്ത്രി എന്ന നിലയിൽ ഈ ഭൂപരിഷ്കരണ നിയമം പൈലറ്റ് ചെയ്തത് ഗൗരിയമ്മയാണ്. അത് വളരെ വിദഗ്ധമായി അവതരിപ്പിക്കുകയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്ത വാസ്തവത്തിൽ കേരള ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ഇടമാണ് ഭൂപരിഷ്കരണ നിയമം. അത് വലിയ മാറ്റമാണ് രാജ്യത്തുണ്ടാക്കിയത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായോ ഇല്ലയോ എന്ന് എനിക്ക് പറയാനായിട്ടില്ല. വലിയ മാറ്റം ഏതായാലും വരുത്തി എന്നുള്ളത് സത്യമാണ്. അതിൽ പ്രാഗൽഭ്യം കാണിച്ചത് ഗൗരിയമ്മയാണ്. രണ്ടാമത്തെ സംഗതി, ഒരു പാർലമെൻറ്റേറിയൻ എന്ന രീതിയിൽ യുക്തിബദ്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും
ഇടപെടാനും ഒക്കെ കഴിവുള്ള ഒരു സ്ത്രീയാണ്. അതിൻ്റെ പാഠവുമുണ്ട്. അത് മന്ത്രി ആയിരിക്കുന്ന കാലത്തും ഗൗരിയമ്മ അത് പ്രകടിപ്പിച്ചു. അന്ന് ഞാൻ ഒരു പ്രാവശ്യം നിയമസഭാ സാമാജികനായിരുന്നപ്പോൾ നേരിട്ട് കണ്ടതാണ്. മന്ത്രി എന്ന രീതിയിൽ അവരുടെ ഏറ്റവും വലിയ ഗുണം ഭരണ നൈപുണ്യമാണ്. സാധാരണഗതിയിൽ ആളുകൾ ബ്യൂറോക്രസിക്ക് വഴങ്ങിപ്പോകും. ഇതെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പ്രയാസമാണ്. നിയമങ്ങൾ, ചട്ടങ്ങൾ, നൂലാമാലകൾ, ധാരാളം കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഭരണം നന്നാവാതെ പോകുന്നതിൻ്റെ ഒരു കാരണം. പക്ഷേ ഗൗരിയമ്മയുടെ വകുപ്പിൽ ഇത്തരം കളിപ്പുകളൊന്നും ബ്യൂറോക്രാസിക്ക് നൽകാൻ സാധിക്കില്ല. കാരണം അവരെ നിൽക്കേണ്ട നേരത്തെ നിർത്തുകയും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കുകയും ചെയ്യും. അത് പ്രത്യേകിച്ചും അത് ന്യായം ഉള്ള കാര്യമാണെങ്കിൽ നിർബന്ധിച്ച് അവരെ പ്രായപ്പെടുത്തിയും ശാസിച്ചും ഒക്കെ നടത്തിക്കൊണ്ട് പോകാൻ ഗൗരിയമ്മയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. ജനങ്ങൾ ഉൾക്കൊണ്ടു ജയിച്ചു എന്തോ ഇപ്പൊ പറഞ്ഞു എന്താന്ന് വെച്ചാൽ എന്തോ ഈ ജനങ്ങളെ നമ്മൾ ഇരിപ്പാണ് ഞാൻ മുഖ്യമന്ത്രി ആകുന്നത് ഇഷ്ടമല്ലോ. പിന്നീട് ചില നേതാക്കൾ പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനമോ അങ്ങനെ ഒരു മുദ്രാവാക്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ മുദ്രാവാക്യം തുടങ്ങിയത് തുറവൂരുന്നാണ്. ഞാൻ ആ പ്രവചനം തുറവൂരുന്നാണ് നിൽക്കുന്നത്. ഞാനന്ന് പറഞ്ഞത് വിളിക്കരുത്, പാർട്ടി തീരുമാനം എടുക്കാതെ ഇത് വിളിക്കരുത്. അത് കേട്ടില്ല. അത് പി കെ വാസുദേവൻ നായരും കേട്ടോ അച്യുതാനന്ദനും അവർ രണ്ടുപേരും കൂടെ വന്നിരുന്നു അവിടെ ആ മുദ്രാവാക്യം വിളിച്ചത്. അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാനെന്തോറയോന്നറിഞ്ഞോളാം. ഗൗരി മുഖ്യമന്ത്രിയായില്ല. സാമാന്യവൽക്കരണത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്നു മാത്രം പറയാവുന്ന ഒരു വാചകമായിരിക്കാം ഇത്. പക്ഷേ 100 പിന്നിട്ട ഗൗരിയമ്മയ്ക്ക് കേരളത്തെ നയിച്ച ഏത് പുരുഷ നേതാവിനെയും പോലെ ആ സ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നു. ഒരുപക്ഷേ ഇതുവരെയുള്ള നേതാക്കളുടെ പട്ടികയെടുത്താൽ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടായിരുന്ന ഏക വനിതാ നേതാവ്. എന്തൊരു പാർലമെന്ററി ജീവിതമാണ് ഗൗരിയമ്മ നയിച്ചത്. ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയെക്കുറിച്ച് പഠിക്കുകയും ആ മേഖലയെക്കുറിച്ച് അറിവുള്ളവരോട് വളരെ തുറന്ന സംവാദത്തിന് തയ്യാറാവുകയും നല്ല നിർദ്ദേശങ്ങളാണെങ്കിൽ ആരായാലും ഏത് പ്രായക്കാരാണെങ്കിലും ശരി അത് സ്വീകരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു തുറന്ന മനസ്ഥിതി ഉള്ള ഒരാളായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഗൗരിയമ്മയുടെ ചെറുപ്പത്തിൽ, അതായത് ഈ തിരുക്കൊച്ചി സഭയിലും അതിനുശേഷവും സഭയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗൗരിയമ്മ കൈകാര്യം ചെയ്ത വകുപ്പുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ സാധാരണഗതിയിൽ നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് സ്ത്രീകളെ ഏൽപ്പിക്കുന്ന വകുപ്പുകളൊന്നുമല്ല. ഇപ്പോൾ വിമൻ ആൻഡ് ചൈൽഡ് അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്ട്രി, അല്ല നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററാണ് ഇപ്പം നമ്മുടെ നിയമസഭയിൽ ആകെ കൊള്ളാവുന്ന ഒരു മിനിസ്റ്റർ, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെയല്ല, ഒരു സ്ത്രീയെ ഏൽപ്പിക്കാൻ പറ്റിയത് എന്ന് നമ്മൾ എന്ന് ചില വാർപ്പ് മാതൃക പ്രകാരം തീരുമാനിക്കുന്ന വകുപ്പുകളൊന്നുമല്ല അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ തന്ത്രപ്രധാനമായ വകുപ്പുകളാണ്. ഇപ്പോൾ റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തന്ത്രപ്രധാനമായൊരു വകുപ്പാണ്. വ്യവസായ വകുപ്പ് ഇതൊക്കെയാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വകുപ്പുകളിൽ അല്ലാതെ അവർ ആ സമയത്ത് നിയമസഭകളിൽ പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സംസാരിക്കുന്നതിൽ പോലും ഒരു സാമ്പ്രദായിക സ്റ്റീരിയോ ടൈപ്ഡായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും അല്ല അവർ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് നിയമസഭയിൽ സ്ത്രീകളെ പരിശോധിക്കാനായിട്ട് കൂടുതൽ വനിതാ ഗൈനക്കോളജിസ്റ്റുകളെ വേണം എന്ന് ഏതോ ഒരു കോൺഗ്രസ്സുകാരനായ നേതാവ് ഒരു നിർദ്ദേശം വെക്കുന്നതിന് ഇവർ മറുപടിയായിട്ട് ചോദിക്കുന്നത് അതെന്താണ്, സ്ത്രീകളെ പരിശോധിക്കാൻ പുരുഷന്മാരായ ഗൈനക്കോളജിസ്റ്റുകളെ കൊണ്ട് പറ്റില്ലേ, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളെ പുരുഷന്മാരായ ഗൈനക്കോളജിസ്റ്റുകളെ കാണിച്ചു പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ നിയമസഭയിൽ. അതുപോലെ തന്നെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ളൊരു ചർച്ചയിൽ ഇടപെട്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ഈ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്താ ഇത്ര പ്രയാസം? KSRTC ബസ്സുകൾ ഈ പൊതു ട്രാൻസ്പോർട്ടിൽ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഡ്രൈവർമാരായും കണ്ടക്ടർമാരായും സ്ത്രീകളെ നിയമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുകയും ചെയ്യും,
ഈ പൊതുവെ ഈ എന്താ പറയുക, നമ്മുടെ പൊതുവിടം കുറേ കൂടെ സുരക്ഷിതത്വം ഉള്ളതും ഈ കുറേ കൂടെ എന്താ പറയുക ഹിംസാത്മകമല്ലാതെയും ആയി ഇരിക്കും എന്നൊക്കെ വളരെ ഒരൊറ്റ, പിന്നീട് അത് അതിനെ പിന്നെ പിടിച്ച് വാദിക്കുകയോ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അതല്ല അതിൻ്റെ സാഹചര്യം, ചർച്ച അടുത്തതിലേക്ക് അങ്ങ് പോവുകയാണ്. പക്ഷേ ഇതുപോലെയുള്ള ശക്തമായ ഉൾക്കാഴ്ചകൾ ഈ ഈ അവരുടെ ചെറുപ്രായത്തിൽ അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെയുള്ള ഒരാൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഇനി അങ്ങനെ ഒരാളുണ്ടാവുമോ? വീണ്ടും അതുതന്നെ ചോദ്യം, എന്തുകൊണ്ട് ആ കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല? ജാതി മാത്രമായിരുന്നോ പ്രശ്നം? വിഭാഗീയതയിൽ വീണുപോയതാണോ? അതോ പെണ്ണായി പോയതുകൊണ്ടാണോ? ഇതൊന്നുമല്ലെങ്കിൽ ഗൗരിയമ്മയ്ക്ക് മുഖ്യമന്ത്രിയാവാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. EMS-ന്റെ നേതൃത്വത്തിന് ഗൗരിയമ്മ എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു ഭീഷണിയാവുന്നു EMS-ന് എപ്പോഴെങ്കിലും തോന്നിയിരുന്നു? എന്റെ അഭിപ്രായത്തിൽ അങ്ങ് കീഴ്ജാതിക്കാര് അങ്ങേർക്ക് അങ്ങേരുന്ന് അമ്പൂരിയായിരുന്നു, മേൽജാതിക്കാരെ ഭരണത്തിലാക്കാവൂ എന്നാണ്, അതായിരുന്നു. അല്ലെങ്കിൽ പോയി ഉറങ്ങിക്കിടന്ന് നയനാര് ഒളിച്ചുകൊണ്ട് വരുമ്പോൾ നയനാര് ഭരണത്തിനും എടുക്കനായിരുന്നു, അയാൾ ജയിച്ചവരൊക്കെ ചെയ്തു നടക്കും, മുരളി വയലൊന്നും നോക്കുവാനും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലിടുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ EMS മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ കാണാൻ പോലും പോകാതിരുന്നത്? ആരോ കാണാൻ പോയി, റീത്ത് വെച്ചില്ല, അത് റീത്ത് വെച്ചില്ല. ഇത്തില്ല എനിക്കങ്ങനെ പറ്റി അത്രയേ ഉള്ള അഭിപ്രായം. എനിക്ക് തനിക്ക് ഞാൻ ഒരു ഇത്ത് വയ്ക്കാൻ പറ്റുള്ളൂ, തന്നെ പറ്റി എനിക്ക് അഭിപ്രായം വേണ്ട. താൻ കള്ളനാണെന്നറിയാണെങ്കിൽ കള്ളന് കൊണ്ടുവന്ന് ഞാൻ റീത്ത് വയ്ക്കണം. സ്വന്തം കാര്യം നോക്കാനുള്ള ആളുകൾക്ക് ഈ സങ്കരൊന്നും പോരിപ്പാടത്ത് വലിയ കേവനാണെന്ന് ഇന്നും പറഞ്ഞു, നമ്മ ഒരുപ്പാണെന്ന് പറഞ്ഞു വലിയ കേവനായിട്ട് ഇന്നും പറഞ്ഞിട്ട് സ്വന്തം കാര്യം നോക്കുന്നു. പണ്ടൊക്കെ ഇങ്ങനെ എനിക്കറിയാം, ആ സമയത്തൊക്കെ ഇങ്ങനെ ഇന്ദിരാഗാന്ധിയെ പറ്റി പറയുന്ന അതേ തമാശ ഗൗരിയമ്മയെ കൊറ്റി നല്ലതായും ചീത്തയായും പറയുമായിരുന്നു. അപ്പം നല്ലതായി പറയുന്നവർ പറയും ഓൺലി മാൻ ഇൻ ദ CPM എന്നൊക്കെ പറയും. അവർ ഒരു കോംപ്ലിമെൻ്റായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, കോംപ്ലിമെൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും. വേറെ ചിലർ പറയും ഒരാണിൻ്റെ ശരീരഭാഷയാണ്, അവർ എല്ലാവരോടും പെരുമാറുന്നത് ആണുങ്ങളെപ്പോലെ ധാർഷ്ട്യത്തോടു കൂടിയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വേറൊരു സ്ട്രാറ്റജിയാണ്, മറ്റേത് സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരു സ്ത്രീ, ഇത് ഇങ്ങനെ ഏത് പുരുഷനും അനുഭവിക്കുന്ന എല്ലാ അധികാരങ്ങളും അതേ ഉത്തരവാദിത്വത്തോടെ അതേ കഴിവോടെ അതേ അധികാരത്തോടെ നിർവഹിക്കും എന്ന് പറഞ്ഞ് വിജയിനിയായിട്ട് ഉയർന്നു വന്നൊരു സ്ത്രീയാണ്. അവരെയാണ് അവിടെ വെച്ച് അവരുടെ കുതികാൽ അവിടെ വെച്ച് അവരെ തടയും. ഇങ്ങനെ വിജയിനിയായ ഒരു സ്ത്രീയെ ഞങ്ങൾ ഇനി ഇങ്ങോട്ട് കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, അധികാര കസേരയിലൊന്നും ഇരിക്കേണ്ട, ഇത്രയും കയറിയത് ധാരാളം എന്ന് പറഞ്ഞ് തടയിടുന്ന ഒരു 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 നിമിഷമായിരുന്നു അത്. ഗൗരിയമ്മയുടെ ജീവിതത്തിൽ മാത്രമല്ല, മലയാളി സ്ത്രീകളുടെ മൊത്തം രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ ഒരു ട്രാജിക്കായ നിമിഷമാണ്. അപ്പോൾ അതിൽ ഒഫ്കോഴ്സ് അത് അവരുടെ സ്ത്രീത്വം മാത്രമല്ല അവിടെ പ്രശ്നം, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ ഒരു അവർണ സമുദായ സ്ത്രീയും കൂടി ആയിരുന്നു എന്നുള്ളതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. ഇപ്പോൾ അവരെ ആക്രമിക്കുന്നതിൽ ഈ പറഞ്ഞ പോലെ ഈ ജാതിപ്പേര് എടുത്ത് വിളിച്ച് ആക്രമിക്കുന്നത് വിമോചന സമരക്കാലത്ത് ഉദാഹരണത്തിന് ആ പ്രദേശത്ത് ഉയർന്നു വന്ന പല മുദ്രാവാക്യങ്ങളും വളരെ പച്ചയ്ക്ക് അവരെ ജാതിപ്പേര് ഉപയോഗിച്ച് വിളിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ജാതി ഈ കീഴ്ജാതി ഒരു അവർണ സമുദായക്കാരിയായ ഒരു സ്ത്രീ ഇത്ര ഭംഗിയായിട്ട് സംസാരിക്കുകയും ഇത്ര ഭംഗിയായിട്ട് ഭരിക്കുകയും ഒരു ഈ പറഞ്ഞ പുരുഷന്മാരുടെ പൂർണ്ണാധികാരത്തിലുള്ളൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും മുകളിൽ സർവരാലും ആദരിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന കാണുമ്പോഴത്തെ ഒരു ടെൻഷൻ, സവർണ സമുദായക്കാരുടെ ടെൻഷൻ ചില്ലറയൊന്നുമല്ല. നൂറ് നൂറ് പുരുഷ കേസരികൾക്ക് മുഖ്യമന്ത്രി കസേര കിട്ടാതെ പോയിട്ടില്ലേ? ആയിരമായിരം സ്ത്രീകൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിക്ക് അപ്പുറം പോലും എത്താതെ കഴിഞ്ഞില്ലേ? 3.25 കോടി ജനങ്ങളിൽ 12 പേരല്ലേ മുഖ്യമന്ത്രിയായിട്ടുള്ളൂ? ആകാത്ത അനേകരിൽ ഒരാളായി ഗൗരിയമ്മയെ എഴുതി ചേർത്ത് പുസ്തകമടയ്ക്കുന്നവർ ഒന്നോർക്കുക. മമതാ ബാനർജിക്ക് ബംഗാളിലും മായാവതിക്ക് ഉത്തർപ്രദേശിലും ജാനകിക്കും ജയലളിതയ്ക്കും തമിഴ്നാട്ടിലും മുഖ്യമന്ത്രി ആകാമായിരുന്നെങ്കിൽ
കേരളം ഭരിക്കാൻ ഗൗരിയമ്മയ്ക്കും ഉണ്ടായിരുന്നു അർഹത. ഷീലാ ദീക്ഷിതിന് ഡൽഹിയിലും വസുന്ധരേ രാജയ്ക്ക് രാജസ്ഥാനിലും ഉമാഭാരതിക്ക് മധ്യപ്രദേശിലും മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞെങ്കിൽ ഒന്നുറപ്പാണ്, നവോത്ഥാന കേരളം പെണ്ണിനു മുന്നിൽ എല്ലാ വാതിലുകളും പണ്ടേ താഴിട്ടു പൂട്ടിയതാണ്. ഒരുപാട് പുരോഗമനമെന്നും പറഞ്ഞ് ഇനിയാരും ഇതുവഴി വരരുത്. രാജ്യത്തിൻ്റെ നഷ്ടമാണ്, രാഷ്ട്രീയത്തിൻ്റെ നഷ്ടമാണ്. ഗൗരിയമ്മയ്ക്കും വ്യക്തിപരമായി അത് ആഗ്രഹമുണ്ടായിരുന്ന സ്ഥിതിക്ക് വ്യക്തിപരമായ നഷ്ടമാണെന്നും പറയാം.